നമസ്കാരം. കോവിഡ് ജാഗ്രതയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ കോവിഡ് കാലത്ത് നമ്മൾ ഒരുപക്ഷെ നമ്മുടെ ആരോഗ്യമായിരിക്കില്ല, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യമായിരിക്കും ഏറെ ശ്രദ്ധിക്കുന്നത്, ആശങ്കപ്പെടുന്നത്. കുഞ്ഞുങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളിൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? പ്രത്യേകിച്ച് കോവിഡിനപ്പുറത്ത് മറ്റു പല പകർച്ചവ്യാധികളും ഈ മഴയുടെ സമയത്ത് കുട്ടികളിലടക്കം പടർന്നു പിടിക്കുന്ന കാലത്ത് എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം? ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ മൃണാളാണ് ഇന്ന് അതിഥിയായി നമുക്കൊപ്പം ഉള്ളത്. ഡോക്ടർ, സ്വാഗതം. ഡോക്ടർ, ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ കോവിഡ് കാലത്ത് ആദ്യം കോവിഡിനെ പിടിച്ചു, അതിൻ്റെ രണ്ട് സീസൺ കഴിഞ്ഞു. ഇപ്പോൾ ഈ മഴക്കാലം അടുത്തതോടുകൂടി പനി വലിയ തോതിൽ, പകർച്ചപ്പനി വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അത് വലിയ ആളുകളിലുമുണ്ട്, കുഞ്ഞുങ്ങളിലുമുണ്ട്. അപ്പോൾ വീടുകളിലിരിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിലും അവരിലും ചില രോഗലക്ഷണങ്ങൾ കാണിക്കാം. അപ്പോൾ പെട്ടെന്ന് തോന്നും പനിയൊക്കെ വരുമ്പോൾ അത് കോവിഡാണോ, അങ്ങനെ സംശയമൊക്കെ എല്ലാവർക്കും ഉണ്ടാകാം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കുഞ്ഞുങ്ങളുടെ ആരോഗ്യ പരിപാലനം ഈ കാലത്ത് ശ്രദ്ധിക്കേണ്ടത്? ഓക്കെ, പനി കുഞ്ഞുങ്ങൾക്ക് തുടക്കത്തിൽ കൂടുതലായിട്ട് വരാം. കുഞ്ഞുങ്ങളുടെ പ്രതിരോധ ശക്തി പഠിക്കുന്നത് തന്നെ പനിയിലൂടെയാണ്. നമ്മുടെ ലോകത്ത് പലതരം അണുക്കളുണ്ട്, വൈറൽ ഇൻഫെക്ഷൻസ് ഉണ്ട്, വൈറസുകളുണ്ട്, ബാക്ടീരിയ ഉണ്ട്. അതെല്ലാം കുഞ്ഞുങ്ങളുടെ ശരീരത്ത് കുറേശ്ശെ കുറേശ്ശെ കയറിയിട്ട് വേണം കുഞ്ഞിൻ്റെ ശരീരം പഠിക്കുന്നത്. ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്ന അങ്ങനെയാണ്, പ്രതിരോധ ശക്തി ഡെവലപ്പ് ചെയ്യുന്നത് ഉണ്ടാവുന്നത് തന്നെ രോഗവുമായിട്ട് ശരീരം സമ്പർക്കം വരുമ്പോൾ, അതിനെ മനസ്സിലാക്കുമ്പോഴാണ് പ്രതിരോധ ശക്തി ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും രോഗം തന്നെ വരണം എന്നില്ല, നമ്മൾ വാക്സിൻ കൊടുക്കുമ്പോഴും കുഞ്ഞിന് പ്രതിരോധ ശക്തി ഉണ്ടാവുന്നുണ്ട് പല രോഗങ്ങൾക്കും എതിരെ. അപ്പോൾ മഴക്കാലം ആകുമ്പോൾ കൂടുതൽ പനി വരുന്നത് ശരിയാണ്, കാരണം തണുപ്പിൻ്റെ സമയമാണ്. തണുപ്പുണ്ടാകുമ്പോൾ കൂടുതൽ ജലദോഷം, ചുമ, അങ്ങനത്തെ പല വൈറസുകളും കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങൾ വരാം. അത് കൂടാതെ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ കാരണം വയറിളക്കം ഉണ്ടാവാം. വെള്ളം ഒട്ടും കുടിച്ചില്ലെങ്കിൽ മൂത്രത്തിന് ഇൻഫെക്ഷനും വരാം. അപ്പം പല രീതിയിലും പനി വരാം. അത് കൊറോണയുടെ പനിയാണെന്ന് നമ്മൾ എപ്പോഴും വിചാരിച്ച് പേടിക്കുന്നതും തെറ്റാണ്. അപ്പോൾ അത് നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി അതിനുള്ള ടെസ്റ്റുകളുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ പനിയുള്ളപ്പോൾ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക, അതിൻ്റെ ആവശ്യം ഇല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കുഞ്ഞിൻ്റെ പ്രായം എത്രയാണ്. കുഞ്ഞിൻ്റെ പ്രായം 3 മാസത്തിന് താഴെയുള്ള കുഞ്ഞാണ്, വളരെ ചെറിയ കുഞ്ഞാണെങ്കിൽ തീർച്ചയായും പനിയുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക. അല്ലെങ്കിൽ കുറച്ച് 3 മാസത്തിന് മുകളിൽ, ഒരു 2 വയസ്സിനുള്ളിലെ കുട്ടിയാണ്, ഒരു ദിവസത്തിൽ കൂടുതൽ പനിയുണ്ട്, അത് വളരെ തീവ്രമായിട്ടുണ്ട്, അങ്ങനെയാണെങ്കിലും കുഞ്ഞിൻ്റെ ആക്ടിവിറ്റി കുറവാണെങ്കിൽ തീർച്ചയായും ഹോസ്പിറ്റലിൽ കാണിക്കുക. ഇപ്പോൾ 2 വയസ്സിന് മുകളിലുള്ള കുട്ടിയാണെങ്കിൽ പനി ഉണ്ടെങ്കിൽ തന്നെയും നമുക്ക് വെയിറ്റ് ചെയ്യാം, പനിയുടെ മരുന്ന് കൊടുത്ത് നോക്കാം. പനിയുടെ മരുന്ന് കൊടുത്തിട്ട് പനി കുറയുന്നു, കുഞ്ഞ് ആക്റ്റീവായിട്ടിരിക്കുന്നു, കളിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, അങ്ങനെയാണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. തുടക്കത്തിലൊരു 4-5 ദിവസം വരെ പൊതുവെ എല്ലാ വൈറൽ അസുഖങ്ങളും പനിയുണ്ടാക്കാം. അപ്പോൾ പനിയുടെ മരുന്ന് കൊടുത്ത് നമ്മൾ കുറയ്ക്കുക. ചെറിയ കുഞ്ഞുങ്ങൾക്ക് പനി ഉണ്ടാകുമ്പോൾ വേറൊരു പ്രശ്നം ഉണ്ടാകുന്നത് ജന്നി വരാം, ഒത്തിരി ടെമ്പറേച്ചർ കൂടിയാൽ ജന്നി വരാം. അപ്പോൾ ജന്നി വരാതിരിക്കാൻ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുക. ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ സാധാരണ ചെയ്യുന്നത് പനിയുടെ മരുന്ന് കൊടുക്കുകയും നനഞ്ഞ തുണി നെറ്റിയിൽ വയ്ക്കുകയും ചെയ്താലും നമുക്ക് ടെമ്പറേച്ചർ കുറയ്ക്കാൻ കഴിയും. അപ്പോൾ ഇതാണ് പനിയെക്കുറിച്ച് പറയാനുള്ളത്. പക്ഷേ ചില കുട്ടികളിൽ അപകടകരമാകുന്ന തരത്തിൽ ന്യൂമോണിയയിലേക്കൊക്കെ മാറുമല്ലോ ഈ പനി വന്നിട്ട്. അപ്പോൾ ഈ അപകടകരമായേക്കാം എന്ന സൂചന നമുക്ക് എങ്ങനെയാണ് ലഭിക്കുക? നമ്മൾ ആശുപത്രിയിൽ ഇപ്പോൾ പെട്ടെന്ന് കൊണ്ടുപോകാൻ കഴിയില്ല, ഡോക്ടർ പറഞ്ഞ പോലെ ഈ കാലമായതുകൊണ്ട് കുഞ്ഞുങ്ങളെ നമുക്ക് അങ്ങനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ കഴിയില്ല. അപകടകരമായ ഏതെങ്കിലും രോഗലക്ഷണങ്ങളുണ്ട്, വിദഗ്ധ ചികിത്സ ആവശ്യമാണ്, ആശുപത്രിയിൽ പോയേ മതിയാവും, അങ്ങനെയുള്ള ലക്ഷണങ്ങൾ നമ്മൾ വീട്ടിൽ നിന്ന് എങ്ങനെയാണ് തിരിച്ചറിയുക? അത് വളരെ നല്ല ചോദ്യമാണ്. കുഞ്ഞിന് അപകടകരമായിട്ടുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അത് നമുക്ക് മനസ്സിലാക്കാം. ഒന്നെന്ന് വെച്ചാൽ പനിയുടെ മരുന്ന് കൊടുത്തിട്ടും പനി കൺട്രോൾ ആവുന്നില്ല, ആ ടെമ്പറേച്ചർ താഴോട്ട് വരുന്നില്ല, കുഞ്ഞിന് ക്ഷീണം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്, കുഞ്ഞിന് വെള്ളം കുടിക്കാൻ കഴിയുന്നില്ല, വെള്ളവും ഭക്ഷണവും ഒന്നും കഴിക്കാൻ കഴിയുന്നില്ല, ജന്നി ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ജന്നി ഒരു സീരിയസ് ലക്ഷണം തന്നെയാണ്. അതേപോലെ നേരത്തെ പറഞ്ഞ ന്യൂമോണിയ, ന്യൂമോണിയയിൽ നമുക്ക് എന്ത് സംഭവിക്കും? ശ്വാസം വളരെ സ്പീഡിൽ കൂടാൻ തുടങ്ങും, ശ്വാസത്തിൻ്റെ തീവ്രത കൂടും. ഇപ്പോൾ ഒരു മിനിറ്റിൽ തന്നെ ഒത്തിരി തവണ സാധാരണ ശ്വസിക്കുന്നതിനേക്കാളിലും കൂടുതൽ തവണ കുഞ്ഞ് ശ്വസിക്കുന്നതായിരിക്കും. അതുകൂടാതെ വയറ് വീർക്കം ഉണ്ടാവാം, വയറ് വീർത്തിട്ട് ടൈറ്റാവാം. അതിനർത്ഥം കൂടുതൽ സീരിയസ് ആയ പ്രശ്നമാണ്. വയറ്റിൽ നിന്ന് രക്തം പോവുകയാണ്, ഇളകിയിട്ട് പോകുമ്പോൾ രക്തം പോവുകയാണ്, അതിനർത്ഥം കൂടുതൽ സീരിയസ് ആണ്. അല്ലെങ്കിൽ വയറിളക്കം കൂടിയിട്ട് മൂത്രം വരുന്നില്ല, മൂത്രം കുറവാണ്, എണ്ണത്തിൽ കുറവാണ്.
അതേപോലെ കൈ കാലിലെല്ലാം മഞ്ഞപ്പിത്തം പോലെ ജോണ്ടിസ് പോലെ ഉണ്ട്. അങ്ങനെയാണെങ്കിലും കുഞ്ഞിന് അസുഖം സീരിയസ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ 3 മാസത്തിന് താഴെയുള്ള കുട്ടി, നേരത്തെ പറഞ്ഞ ചെറിയ കുഞ്ഞിന് പനി ഉണ്ടാവുകയാണെങ്കിലും തീർച്ചയായും ഹോസ്പിറ്റലിൽ കൊണ്ടുവരിക. വളരെ കൂടുതൽ ടെമ്പറേച്ചറാണ്, 102, 103, 104 അങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ട്, കുറയുന്നില്ല, തീർച്ചയായും ഹോസ്പിറ്റലിൽ കൊണ്ടുവരിക. അതേപോലെ കുറച്ച് വലിയ കുട്ടികൾ 3-4 ദിവസത്തെ കൂടുതൽ പനി നിൽക്കുന്നുണ്ട്, തീർച്ചയായും ഹോസ്പിറ്റലിൽ കാണിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഡേഞ്ചർ സൈൻസ്. ഈ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ കാണിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഭൂരിഭാഗം ആളുകളും താങ്കളെപ്പോലുള്ള ശിശുരോഗ വിദഗ്ധർക്ക് മുന്നിൽ ചെറിയ രോഗലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിലും കുഞ്ഞുങ്ങളെ കൊണ്ടുവരും. ഒരു പ്രായം വരെ, ഒന്ന് വളർന്നു വരുന്നവരെയെങ്കിലും ഡോക്ടറുടെ അടുത്തേക്ക് എപ്പോഴും എത്തിക്കും, ചെറിയൊരു രോഗലക്ഷണമാണ് എങ്കിൽ പോലും. അപ്പോൾ കൃത്യമായി വളർച്ച എത്രയുണ്ട്, എത്ര തൂക്കമുണ്ട്, അതൊക്കെ നോക്കാറുമുണ്ട്. ഇപ്പോൾ ഈ ആശുപത്രിയൊന്നും പോകാൻ കഴിയാത്തതുകൊണ്ട് അങ്ങനെ ഈ വളർച്ചയുടെ ഘട്ടമൊന്നും അത് കൃത്യമായി നോക്കാൻ എല്ലാവർക്കും പറ്റിയെന്നും വരില്ല. അപ്പോൾ എങ്ങനെയാണ് അതൊക്കെ നമ്മൾ മോണിറ്റർ ചെയ്യുക? കുഞ്ഞ് കൃത്യമായി ഓരോ പ്രായത്തിലും വളരേണ്ടതനുസരിച്ച് വളരുന്നു എന്നൊക്കെ നമ്മൾ ഈ അടച്ചിടലിൻ്റെ കാലത്ത് കുഞ്ഞുങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് കളിക്കാനൊന്നും പുറത്തേക്ക് അധികം പോകുന്നുമില്ലല്ലോ. ഇപ്പം നമ്മളെ വലിയ ആൾക്കാരെ പോലെയല്ല, കുഞ്ഞുങ്ങളാകുമ്പം വേറെയും പ്രശ്നങ്ങൾ ഉണ്ടാവാം, വളർച്ചയിൽ പ്രോബ്ലം വരാം. അതേപോലെ കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റ്, കുഞ്ഞെത്രത്തോളം ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ ഇരിക്കുന്നുണ്ടോ, നടക്കുന്നുണ്ടോ, ഓടുന്നുണ്ടോ, സംസാരമൊക്കെ ഉണ്ടോ, ഇതൊക്കെ നമ്മൾ പീഡിയാട്രിഷ്യൻസ്, ശിശുരോഗ വിദഗ്ധർ കുഞ്ഞ് ഹോസ്പിറ്റലിൽ വരുമ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ ഗതിയിൽ വാക്സിനേഷൻ എടുക്കുന്ന സമയത്താണ് ഇതൊക്കെ നോക്കുന്നത്. അപ്പോൾ വാക്സിൻ എടുക്കുന്ന പ്രത്യേക പീരീഡുകളിൽ നമ്മൾ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി കുട്ടിയെ കൊണ്ടുപോവുക. അപ്പോൾ അത് പ്രസവത്തിന് ശേഷം BCG വാക്സിനേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ 1.5 മാസം, 2.5 മാസം, 3.5 മാസം ആ സമയത്ത് വാക്സിനേഷൻ ഉണ്ടാവും. 6-ാം മാസം വാക്സിനേഷൻ ഉണ്ടാവും, 1 വയസ്സിന് വാക്സിനേഷൻ ഉണ്ടാവും, 15 മാസം ഉണ്ടാവും, 18 മാസം ഉണ്ടാവും, 4.5 വയസ്സിന് ഉണ്ടാവും. അപ്പോൾ ആ ടൈമിൽ ഡോക്ടേഴ്സ് കുട്ടിയുടെ വെയിറ്റ്, ഹെഡ് സർക്കംഫറൻസ്, തലയുടെ ചുറ്റളവ്, അതേപോലെ നീളം എത്രത്തോളം ഉണ്ടെന്ന് അളന്നിട്ട് അത് ഗ്രോത്ത് ചാർട്ടിൽ പ്ലോട്ട് ചെയ്തിട്ട് നമുക്കറിയാൻ പറ്റും കുഞ്ഞിൻ്റെ വളർച്ച നോർമലാണോ അതോ കുറവാണോ എന്ന് അറിയാൻ പറ്റും. അതേപോലെ ഗ്രോത്ത് ചാർട്ട് എന്ന് പറയുന്നത് സമയം അനുസരിച്ച് കുഞ്ഞിൻ്റെ വെയിറ്റ് എത്രത്തോളം കൂടുന്നു എന്നുള്ള ചാർട്ടാണ്, അതിൽ കുറവാണോ നോർമലാണോ നമുക്കറിയാൻ കഴിയും. ഇതേപോലെ തന്നെ ഡെവലപ്മെൻറ്റും ചാർട്ടുണ്ട്, കുഞ്ഞിന് എത്രത്തോളം ഡെവലപ്മെൻ്റ് ആയിട്ടുണ്ട്, കഴുത്തുറച്ചിട്ടുണ്ടോ, ഇരിക്കുന്നുണ്ടോ, നിൽക്കുന്നുണ്ടോ, അല്ലെങ്കിൽ കുഞ്ഞിന് ഓടാൻ കഴിയുന്നുണ്ടോ, സംസാരം എത്രത്തോളം ഉണ്ട്, ഇതെല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടിയും ചാർട്ടുണ്ട്. ഇതുവഴി നമ്മൾക്ക് കുഞ്ഞിന് എന്തെങ്കിലും താമസമുണ്ടോ, വെയിറ്റ് കൂടുന്നതിൽ താമസമുണ്ടോ, അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റിൽ താമസമുണ്ടോ എന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഈ കോവിഡ് സമയത്ത് നമ്മൾക്ക് വാക്സിനേഷൻ എടുക്കാൻ എന്തായാലും പോകണം, പ്രത്യേകിച്ച് 6 മാസത്തിന് താഴെയുള്ള കുട്ടികളുടെ സമയത്തിന് വാക്സിൻ എടുക്കണം. 6 മാസത്തിന് മുകളിലുള്ള കുട്ടികളോ, അവർ കഴിയുന്നതും 1 ആഴ്ചയ്ക്കുള്ളിൽ വാക്സിൻ എടുക്കാൻ നോക്കണം, കൂടുതൽ താമസിപ്പിക്കാൻ അനുവദിക്കേണ്ട. അപ്പം നമുക്കറിയാം കോവിഡിൻ്റെ ആ ഒരു തീവ്രത കുറഞ്ഞിരിക്കുകയാണ്, ഇപ്പോഴും ഒത്തിരി ഒത്തിരി സ്ഥലത്ത് കോവിഡ് ഉണ്ട്. അപ്പം നമ്മൾ ശ്രദ്ധിച്ച് കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരിക, തിരക്കുള്ള സ്ഥലങ്ങൾ ഒഴിവാക്കി വേണം ഹോസ്പിറ്റലിൽ കൊണ്ടുവരാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് നമുക്ക് കുഞ്ഞിനെ ഗ്രോത്തും ഡെവലപ്മെൻറ്റും നോക്കാൻ കഴിയും. ശരി ഡോക്ടർ, പ്രേക്ഷകർ വിളിക്കുന്നുണ്ട്, സുരേഷ് എന്ന പ്രേക്ഷകനുണ്ട് കൊല്ലത്ത് നിന്ന്. സുരേഷ് ഡോക്ടറോട് ചോദിക്കാം. ഹലോ ഡോക്ടർ. ഹലോ സുരേഷ്, പറഞ്ഞോളൂ. സാറേ, ഞാനേ എൻ്റെ മോളുടെ കുഞ്ഞിൻ്റെ ഒരു സാറേ, ഞാൻ സുരേഷ് കൊല്ലം. എന്റെ മോളുടെ കുഞ്ഞിന്റെ ഒരു കാര്യം തന്നെ, കാരണം മോര് ഇപ്പൊ മോക്ക് 2 വയസ്സ് കഴിഞ്ഞു. അവിടെ നേരത്തെ 1 വയസ്സിൽ 1.5 വയസ്സായപ്പോഴത്തേക്ക് ഒരു പനി പോലെ വന്ന്, അപ്പൊ 1 ദിവസം ഞങ്ങൾ കൊണ്ടുപോയില്ല. 2-ാം ദിവസം കൊണ്ടുവന്നപ്പോ ഡോക്ടർ പറഞ്ഞ് എപ്പോഴെപ്പോഴും കുഞ്ഞിനെ കൊണ്ടുവരണ്ട, ഇപ്പൊ കോവിഡൊക്കെ അല്ലേ, അതുകൊണ്ട് വീട്ടിൽ തന്നെ ബിറ്റ് മരുന്നൊക്കെ കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു. പിന്നെ കുറെ നാൾ കഴിഞ്ഞ് വീണ്ടും ഇങ്ങനെ പനി പോലെ വന്നു. ഇപ്പം മോക്ക് 2 വയസ്സ് കഴിഞ്ഞു, ഇപ്പം വലിയ വിഷയമൊന്നുമില്ല. അപ്പൊ ഈ സമയത്ത് ഇനിയിപ്പോ നമ്മൾ വാക്സിൻ എടുക്കാൻ പറ്റുമോ കുഞ്ഞിന്? അതോ ഇനി എന്തെങ്കിലും പനിയോ മറ്റോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ? എങ്കിലും ചുരുക്കി അതിനൊരു മറുപടി. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പനിയുണ്ടെങ്കിൽ തീർച്ചയായും അത് ഒരു 3-4 ദിവസം പനിയുടെ മരുന്ന് കൊടുത്തു നോക്കാം. പനി കുറയുന്നുണ്ട്, കുഞ്ഞിന് ക്ഷീണമൊന്നും ഇല്ല, വേറെ ഡേഞ്ചർ സൈൻസ് ഒന്നും ഇല്ല എങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ നോക്കാം. വാക്സിനേഷൻ അധികം താമസിപ്പിക്കേണ്ട ആവശ്യമില്ല, സമയാസമയത്ത് വാക്സിൻ എടുക്കുക,
ഹോസ്പിറ്റലിൽ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ വീട്ടിന് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, മാസ്ക് ഇടുക, തിരക്ക് ഒഴിവാക്കി പോവുക, അത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കുഞ്ഞിന് അസുഖം വരാതിരിക്കും. ഇനി ചാൾസ് എന്നൊരു പ്രേക്ഷകനുണ്ട്, അദ്ദേഹം തൊടുപുഴയിൽ നിന്നാണ്. ശ്രീ ചാൾസ്, ഡോക്ടറോട് ചോദിക്കാം. ഹലോ, ചോദിച്ചോളൂ. ഹലോ, ഈ കഴിഞ്ഞ 12-ാം തീയതി ഞങ്ങൾ എല്ലാവർക്കും, എനിക്ക് രണ്ട് കുട്ടികൾക്ക് പനിയുണ്ടായി, പനി ജലദോഷം ഉണ്ടായി. തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ ഞങ്ങളവിടെ മെഡിസിൻ വാങ്ങിച്ചു, ആർ ടി പി സി ആറിന്റെ ടെസ്റ്റ് നടത്തി. ആർ ടി പി സി ആറിന്റെ ടെസ്റ്റ് നടത്തിയിട്ട് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് എന്റെ ടെസ്റ്റ് എടുത്തത്. 14-ാം തീയതി കുട്ടികൾക്കും ടെസ്റ്റ് എടുത്തു, വൈഫും ടെസ്റ്റ് എടുത്തു. തിരിച്ച് റിസൾട്ട് ഇതുവരെ വന്നില്ല. ഞങ്ങൾക്ക് പനി കുറഞ്ഞു, പക്ഷെ ചുമയുണ്ട്, കണ്ടിന്യൂ ആയിട്ട് ചുമയുണ്ട്. ഓക്കെ, PCR ടെസ്റ്റ് റിസൾട്ട് എന്താണ്? റിസൾട്ട് പോസിറ്റീവ് നെഗറ്റീവ് എന്ന് ഇത്ര ദിവസത്തെ വരെ അറിയിച്ചിട്ടില്ല. അതിന്റെ റിസൾട്ട് അറിയില്ല, റിസൾട്ട് അറിയിച്ചില്ല. ഹോസ്പിറ്റൽ അറിയിച്ചേക്കാം, വിളിച്ച് അറിയിച്ചേക്കാം എന്ന് പറഞ്ഞു. ഇനി അവർ ഒരു വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു പ്രതീക്ഷിച്ചാൽ നിങ്ങൾ പുറത്തിറങ്ങേണ്ട, ആർട്ടിഫിഷ്യൽ മറ്റേ പുറത്തിറങ്ങേണ്ട, വീട്ടിൽ തന്നെ കഴിഞ്ഞോളൂ. റിസൾട്ട് എന്താണ്, നെഗറ്റീവ് ആണ് പോസിറ്റീവ് ഞങ്ങൾ അറിയിക്കാന്ന് പറഞ്ഞു, ഇതേവരെ അറിയിച്ചിട്ടില്ല. ഓക്കെ, പിന്നെ പനി മാറി, ദിവസങ്ങളെല്ലാം മാറി, പക്ഷേ ചുമ മാത്രമുണ്ട്. ഓക്കെ, അപ്പോൾ തീർച്ചയായും നമ്മൾ ആൻറ്റിജൻ അല്ലെങ്കിൽ PCR ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ റിസൾട്ട് കണ്ടുപിടിക്കാൻ നോക്കുക. നെഗറ്റീവാണ് കുഞ്ഞിന് പനിയൊന്നും പ്രശ്നമില്ലെങ്കിൽ നമുക്ക് ക്വാറൻറ്റൈൻ ആവേണ്ട ആവശ്യമില്ല. പോസിറ്റീവ് ആണെങ്കിൽ തീർച്ചയായും ഒരു 14 ദിവസം വീട്ടിൽ തന്നെ എല്ലാവരും ക്വാറൻറ്റൈൻ ചെയ്യേണ്ടത് നല്ലതായിരിക്കും. അതിൽ നമ്മൾ ബാക്കിയുള്ളവരെ, സമൂഹത്തിനെ രക്ഷിക്കുകയാണ്. അത് നമ്മളെ ടെസ്റ്റിൻ്റെ റിസൾട്ട് അനുസരിച്ച് നമ്മൾ ചെയ്യുക കേട്ടോ. ശാലിനി എന്ന പ്രേക്ഷക കൂടിയുണ്ട്, ഡോക്ടർ കൊല്ലത്ത് നിന്ന്. ശാലിനി ചോദിക്കാം. ഹലോ, ഹലോ ഡോക്ടർ. ഹലോ ശാലിനി, പറഞ്ഞോളൂ. കൊല്ലത്ത് നിന്നാണ് വിളിക്കുന്നത്. ആ, മോന് വേണ്ടിട്ടാ. ഓ യെസ്. 4 വയസ്സായി, അയാൾക്ക് 3 ദിവസമായി പനി തുടങ്ങിയിട്ട്. ആഹാരം ഒന്നും കഴിക്കുന്നില്ല, വലിയ പാടാ കഴിക്കാനേ. ഇപ്പൊ മരുന്ന് കൊടുക്കുന്നുണ്ട്, കുറച്ച് കുറഞ്ഞിട്ടുണ്ടെങ്കിലും കഴിക്കാൻ, ആഹാരം കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാ. എന്തിനാണ് മരുന്ന് കൊടുക്കുന്നത്? പനിയുണ്ടോ? പനിയായിരുന്നു. ഓക്കെ, പനി സമയത്ത് കുഞ്ഞുങ്ങൾ പൊതുവെ കഴിക്കുന്നത് കുറവ് പിന്നിലോട്ടായിരിക്കും. എന്നാലും നമ്മൾ കുറേച്ചെ കുറേച്ചെ ഭക്ഷണം കൊടുക്കുക, വളരെ കട്ടിയുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. ചപ്പാത്തി, നാൻ അങ്ങനെ ഭക്ഷണങ്ങൾ കൊടുക്കാതിരിക്കുക. കട്ടിയില്ലാത്ത ഭക്ഷണങ്ങൾ അത്യാവശ്യം കൊടുക്കുക, അത് കുറയ്ക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, പിന്നെ ഭക്ഷണത്തിൽ വെറൈറ്റി കൊണ്ടുവരിക. ഒരേ രീതിയിലുള്ള ഭക്ഷണമാണെങ്കിൽ അത് വളരെ വ്യത്യസ്തമായുള്ള ഭക്ഷണങ്ങൾ എല്ലാ ദിവസവും വ്യത്യസ്തം കൊണ്ടുവന്നാലും നമുക്ക് കുഞ്ഞിൻ്റെ ആ ഭക്ഷണത്തിലുള്ള താല്പര്യം നിലനിർത്താൻ കഴിയും. ചെറിയ ചൂടുവെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കാൻ കൊടുക്കുക. തണുപ്പ് മധുരമുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാൽ വിശപ്പ് കുറയും, ഒഴിവാക്കുക. ഓക്കെ, അജിത്ത് എന്നൊരു പ്രേക്ഷകനുണ്ട്, അദ്ദേഹം പെരുമ്പാവൂരിൽ നിന്നാണ്. അജിത്ത് ചോദിക്കാം ഡോക്ടറോട്. ഹലോ, ഹലോ സാർ, നമസ്കാരം. നമസ്കാരം. എന്റെ 2 മക്കൾക്ക് ഈ കഴിഞ്ഞ ഒരു 13 ദിവസമായിട്ട് കോവിഡ് വന്നായിരുന്നു. 13 ദിവസമായി. അതിന് ശേഷം നമുക്ക് കോവിഡിന് ശേഷം നമുക്ക് ഇവരുടെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഒന്ന് ചെക്ക് ചെയ്യണോ? അങ്ങനെ ടെസ്റ്റ് എന്തെങ്കിലും വേണോ? അതുപോലെ ആഹാരത്തിന് കാര്യങ്ങളൊന്നും ഒന്ന് ക്രമീകരിക്കണമെങ്കിൽ ഒന്ന് പറഞ്ഞുതരാമോ? ഓക്കെ, ഇപ്പോ കുഞ്ഞുങ്ങൾക്ക് കോവിഡ് വലിയവരെ പോലെ വലിയ പ്രശ്നങ്ങൾ വരാറില്ല, വലിയവരിൽ പോലെ രക്തം കട്ടി പിടിക്കാറില്ല. അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം രോഗലക്ഷണങ്ങളൊന്നും ഇല്ല എങ്കിൽ സാധാരണ പോലെ തന്നെ നമ്മൾ കുഞ്ഞുങ്ങളെ ഭക്ഷണം കൊടുക്കുക, ശുശ്രൂഷിക്കുക. വേറെ പ്രത്യേകതകളൊന്നുമില്ല. കളിക്കാം, കുഞ്ഞുങ്ങൾക്ക് കളിക്കാം. സാധാരണ നമ്മൾ എന്തൊക്കെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നു അത് തന്നെ ചെയ്യുക. ചെറിയ ചൂടോടെ ഫുഡ് ഫ്രഷായിട്ട് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക. ചെറിയ ചൂടുവെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കാൻ കൊടുക്കുക. ജങ്ക് ഫുഡ്, തണുപ്പുള്ള ഫുഡ്, മധുരമുള്ള ഫുഡ് ഒഴിവാക്കുക. ഇത്രയൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും. വേറെ കൂടുതലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ശരി, സുജിത എന്നൊരു പ്രേക്ഷകയുണ്ട്, ഡോക്ടർ തൃശ്ശൂരിൽ നിന്നാണ്. സുജിത, ഡോക്ടറോട് ചോദിക്കാം സംശയം. ഹലോ ഡോക്ടർ, ഞാൻ തൃശ്ശൂരിൽ നിന്നാണ്, തൃശ്ശൂർ മാളമ്പലം സ്ഥലത്തു നിന്നാണ്. പറഞ്ഞോ. എന്റെ മോനെ 4.5 വയസ്സായി, അവനൊരു ഹാർട്ട് പേഷ്യന്റാണ്. അവന് വാൽവിനെ ഇങ്ങനെ ചുരുക്കണം, അപ്പൊ അവന് ഞാൻ നിങ്ങളിപ്പോ അമൃതയാണ് ചികിത്സ. അപ്പൊ ചെക്കപ്പിൽ നിന്നൊക്കെ കൊണ്ടുപോകാൻ പറ്റാനല്ലേ അങ്ങനെ കോവിഡ് കാരണം. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അവന് ജലദോഷം വരുന്നുണ്ട്. അപ്പൊ ഞാൻ ജലദോഷത്തിന് മരുന്ന് അടുത്തൊരു ക്ലിനിക്കിൽ പോയി ഡോക്ടറെ കാണിച്ചാൽ ജലദോഷത്തിന് മരുന്ന് കൊടുക്കുമ്പോൾ അവന് മാറും. അത് കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ അവന് വീണ്ടും ഈ മൂക്കൊലിപ്പ് വരും. അപ്പൊ അത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഡോക്ടറെ വിളിക്കുന്നത്. ഓക്കെ, കുഞ്ഞുങ്ങളിൽ ജലദോഷം വളരെ കോമൺ ആണ്.
ചില കുഞ്ഞുങ്ങൾക്ക് അലർജിയുടെ പ്രശ്നം ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ജലദോഷവും വരാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞ് തണുപ്പടിക്കാതിരിക്കാൻ നോക്കുക, തണുത്ത കാറ്റ് പുക പൊടി കൊള്ളാതിരിക്കാൻ നോക്കുക. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ മഴയാണ് അല്ലെങ്കിൽ മഴ ഇല്ലെങ്കിൽ തണുപ്പുണ്ട്. അപ്പോൾ ജലനടയ്ക്കുക, ഫാനിൻ്റെ സ്പീഡ് കുറയ്ക്കാം തണുപ്പ് വളരെ കൂടുതലുണ്ടെങ്കിൽ. തണുത്ത കാറ്റ് എ സി ഒഴിവാക്കുക, അതേപോലെ പൊടി കൊള്ളാതിരിക്കുക. നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്കുള്ള ടെഡി ബെയർ എന്നുള്ള തുണിയുള്ള കളിപ്പാട്ടങ്ങളൊക്കെ ഇല്ലേ, അപ്പോൾ അത് ഒഴിവാക്കുക. തുണി പഴയ തുണി വെച്ചൊന്നും കളിക്കാതിരിക്കുക, കട്ടിലിനടിയിൽ കയറാതിരിക്കുക, അവിടെയൊക്കെ പൊടി ഉണ്ടാവും, കർട്ടനിടയിൽ കളിക്കും കുട്ടികൾ, അത് ഒഴിവാക്കുക. പിന്നെ അതേപോലെ പുക, വേസ്റ്റ് കത്തിച്ചിട്ട് പുകയൊക്കെ വീട്ടിനകത്ത് കയറുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക, ജനലടയ്ക്കുക, ആ സൈഡിലെ ഫാൻ ഓഫ് ചെയ്യുക. അങ്ങനെ നമുക്ക് ജലദോഷം കുറയ്ക്കാൻ കഴിയും. കുഞ്ഞിന് ചെറിയ ചൂടുവെള്ളം കൊടുക്കുക, തണുപ്പുള്ള മധുരമുള്ള ഫുഡുകൾ ഒഴിവാക്കുക. ശരി, ഡോക്ടർ ബാബുരാജ് എന്നൊരു പ്രേക്ഷകനുണ്ട്, അദ്ദേഹം നെയ്യാറ്റിൻകരയിൽ നിന്നാണ്. ബാബുരാജ്, താങ്കളുടെ സംശയം എന്താ? ഹലോ. ഹലോ ബാബുരാജ്, പറഞ്ഞോളൂ. ഞാൻ പറയുന്നത്, ഞങ്ങൾ പാവപ്പെട്ട ആൾക്കാരായി, കുഞ്ഞുങ്ങളെ കൊണ്ട് ഒരു കാര്യം വിട്ട് കുഞ്ഞുങ്ങളുടെ യാത്രാ സൗകര്യം പോലീസ് എല്ലാം റേഡിയോയിൽ കൂടെ ടിവിയിൽ കൂടെ കേൾക്കുന്നുണ്ട്, അതുകൊണ്ട് ഇതുണ്ടെന്ന്. പക്ഷെ ഒരു നിവൃത്തിയില്ലാത്തത് എന്ത് ചെയ്താൽ, എല്ലാം റോഡിന്റെ മുകളിൽ കൂടെ റോഡ് പറ്റുന്നു, പാവപ്പെട്ടവർ ഒരു വഴി പോലും ഇല്ലല്ലോ സാർ. അതിനൊന്നും ഒരു നിങ്ങൾ സർക്കാരും എത്രയും മേൽപ്പാലങ്ങൾ കിട്ടുന്നു. ഈ പാവപ്പെട്ട പുള്ളിക്ക് ആദിവാസികൾ ആദ്യം ആട്ടെങ്കിലും പോകാനുള്ള സംവിധാനം ചെയ്യുക എന്ന് പറയണം. ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ശരി, താങ്കളുടെ ഫോൺ നമ്പർ ഞങ്ങളുടെ ഇപ്പോൾ പി സി ആറിൽ ഈ ഷോ കൈകാര്യം ചെയ്യുന്ന ആൾ വാങ്ങും, ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോയിൽ അറിയിക്കാം. ഇതുമായി ബന്ധപ്പെട്ട ഒരു വിഷയമല്ലാത്തതുകൊണ്ട് ഡോക്ടർക്ക് സ്വാഭാവികമായിട്ട് മറുപടി പറയാൻ കഴിയില്ല. ഒരു വാർത്ത ചെയ്യാൻ കഴിയുന്നതാണെങ്കിൽ നമുക്കതിലൊരു വാർത്ത ചെയ്യാം. ഡോക്ടർ പ്രേക്ഷകർ നിരവധി പേർ വിളിക്കുന്നുണ്ട്, നമുക്ക് വളരെ വേഗത്തിൽ എത്താം അവരിലേക്ക്, അവരുടെ സംശയങ്ങളിലേക്ക്, മറുപടിയിലേക്ക്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഈ അടച്ചിടൽക്കാലത്ത് കുഞ്ഞുങ്ങളുടെ ആരോഗ്യ പരിചരണം അതെങ്ങനെ വേണം, ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ മൃണാൾ മറുപടി നൽകുകയാണ് പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക്. ശ്രീ രഞ്ജിത്ത് എന്ന പ്രേക്ഷകനോട് തിരുവനന്തപുരത്ത്. ശ്രീ രഞ്ജിത്ത്, താങ്കളുടെ സംശയം ചോദിക്കാം. ഹലോ, ചോദിച്ചോളൂ ഡോക്ടർ, കേൾക്കാം. ഡോക്ടർ, എന്റെ പേര് രഞ്ജിത്ത് എന്നാണ്, തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. പറഞ്ഞോളൂ രഞ്ജിത്ത്. ഞാനും വൈഫും കോവിഡ് പോസിറ്റീവ് ആയിരുന്നു. പോസിറ്റീവ് ആവുന്ന സമയത്ത് വൈഫിന് 7-ാം മാസമായിരുന്നു. ഓക്കെ. അപ്പോ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ സമയത്ത് കുഞ്ഞിന് അതിന്റെ ആന്റിബോഡീസ് ഉണ്ടാവുമോ എന്നറിയണം. ഓക്കെ, ആന്റിബോഡി ടെസ്റ്റ് ചെയ്യണോ വേണ്ടെന്നുള്ളതാണ് ചോദ്യം. അതെ അതെ. ഓക്കെ, തീർച്ചയായും ആന്റിബോഡീസ് കുഞ്ഞിന് അമ്മയിൽ നിന്ന് തന്നെ കിട്ടും, അമ്മ പാല് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും കിട്ടും. അപ്പോൾ അത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല, കാരണം ടെസ്റ്റ് ചിലപ്പം ഉണ്ടെങ്കിലും ചിലപ്പം നെഗറ്റീവ് ആവാം, അതുകൊണ്ട് അതിൽ വലിയ കാര്യമില്ല. കുഞ്ഞിന് പ്രതിരോധ ശക്തി തീർച്ചയായും ഉണ്ടാവും, കേട്ടോ? ജാസ്മിൻ എന്ന പ്രേക്ഷക കൂടി ഉണ്ട് കൊല്ലത്ത് നിന്ന്. ജാസ്മിൻ ചോദിക്കും. ഹലോ സാർ, എനിക്ക് 5 മക്കളുണ്ട്. ആ പറഞ്ഞോളൂ. അതിൽ ഇളയ കുഞ്ഞുങ്ങളുടെ പ്രായം 3 വയസ്സും 8 മാസവും. അപ്പൊ ഈ കുഞ്ഞുങ്ങളുടെ കാര്യത്തെ കുറിച്ച് ചോദിക്കാനാണ് ഞാൻ വിളിക്കുന്നത്. 3 വയസ്സുള്ള കുഞ്ഞ് ആഹാരമൊക്കെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് കാണിക്കും, മിക്ക സമയവും പാല് കുടിക്കാനൊക്കെ ആയിരിക്കും താല്പര്യപ്പെടുന്നത്. അപ്പൊ അതിന്റെ ആരോഗ്യം മറ്റുള്ള കൊച്ചുമായിട്ട് ഒരു ഇതായിരിക്കും എന്നൊരു സംശയമുണ്ട്. ചില എല്ലാ ആഹാരങ്ങളും ഒന്നും കഴിക്കാത്തതുകൊണ്ട് ഇപ്പോ കുഞ്ഞിന് 3 വയസ്സ് പ്രായമാണ്. അപ്പം പല്ലുകളൊക്കെ എല്ലാം ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും കട്ടിയുള്ള ഫുഡ് കൊടുക്കാം, ഒരു നേരം ഒരു 4-5 തവണ ഫുഡ് കൊടുക്കാം, കേട്ടോ? പാല് കുടിക്കുന്നത് ഒരു പ്രശ്നമല്ല, പാല് അമ്മയുടെ പാല് തന്നെയാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാം, അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. വെള്ളം നല്ലോണം കൊടുക്കുക, വെയിറ്റ് വയ്ക്കണമെങ്കിൽ വെള്ളവും വളരെ നല്ലതാണ്. നമ്മളെ ശരീരത്തിൻ്റെ 70% വെള്ളമാണ്, വെള്ളം കൊടുക്കുക, വെയിറ്റ് വയ്ക്കും, കേട്ടോ? ശരി. പ്രീത എന്ന പ്രേക്ഷകരുടെ എറണാകുളത്ത് നിന്ന്. പ്രീത, ഡോക്ടറോട് സംശയം ചോദിക്കാം. അപ്പൊ ഞങ്ങക്ക് കോവിഡ് വന്നിട്ട് ഇപ്പൊ 1 മാസമായിപ്പോ. അപ്പൊ ഇപ്പോഴും ചെറുതായിട്ട് ഇങ്ങനെ ശരീരമൊക്കെ ചൂടാവാനാണെങ്കിൽ നല്ലപോലെ വിയർക്കുന്ന ഒരു പ്രകൃതമായിരുന്നു. ഒന്ന് ഇച്ചിരി നടന്നാൽ തന്നെ വിയർത്ത് വിയർത്ത് പോകുന്നതായിരുന്നു. ഇപ്പൊ ഒട്ടും വിയർത്ത് അങ്ങോട്ടൊന്നും വരുന്നില്ല.
എക്സസൈസ് ഒക്കെ നേരത്തെ നല്ലപോലെ ചെയ്തിരുന്നായിരുന്നു ഞങ്ങള്. ജിമ്മിലൊക്കെ കുറച്ചൊക്കെ പോയിട്ട് കുറച്ച് വെയിറ്റ് ഒക്കെ കുറച്ചതായിരുന്നു. അപ്പൊ ഇനി എക്സസൈസ് ചെയ്യുന്നോണ്ട് കുഴപ്പമുണ്ടോ? എന്നിട്ടും വേർപ്പ് നമുക്ക് വരുന്നില്ല ഇപ്പൊ അവന്. ഓക്കെ, അപ്പൊ അതിന് കോവിഡിന്റെ ഇത് കൊണ്ടാണോ എന്ന് അറിയാനായിട്ടാണ്. ഓക്കെ, അപ്പൊ പനി വന്ന് പോയിട്ടുണ്ട്. വീട്ടിൽ തെർമോമീറ്റർ ഉണ്ടെങ്കിൽ കുഞ്ഞിന്റെ ടെമ്പറേച്ചർ നോക്കാം. തെർമോമീറ്ററിൽ 100 മുകളിലാണെങ്കിൽ പനിയെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ചെറിയ ചൂടിന് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. എക്സസൈസൊക്കെ നോർമലായിട്ട് തന്നെ ചെയ്യാം. ഓക്കെ. പ്രഭാകുമാരി എന്നൊരു പ്രേക്ഷക തിരുവനന്തപുരം വിഴിഞ്ഞത്ത് നിന്നും. പ്രഭാകുമാരി, ഡോക്ടറോട് സംസാരിക്കാം. മോള് കൊച്ചിന്റെതാണ്, 3.5 വയസ്സായി സംസാരിക്കുന്നില്ല. 1 വയസ്സായപ്പോഴേ അച്ഛനും അമ്മാന്നും വിളിച്ച്, അതിനുശേഷം സംസാരിക്കുന്നില്ല. അത് ശരി. സംസാരം സാധാരണ ഒരു 3 വയസ്സൊക്കെ ആകുമ്പോൾ ഒത്തിരി കൂടുതലായിട്ട് സംസാരിക്കുന്നതാണ് കുട്ടികൾ. 3 വയസ്സിന് ഏകദേശം 250 വാക്കുകൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ സംസാരിക്കുന്നില്ല ഇല്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ കുഞ്ഞിൻ്റെ കേൾവി പരിശോധിക്കുക, അതേപോലെ ഒരു ഡെവലപ്മെൻറ്റ് സെൻറ്ററിൽ കൊണ്ട് കാണിക്കുക. ഇപ്പം ഗവൺമെൻറ് സൈഡിൽ തന്നെ ഡെവലപ്മെൻറ്റ് സെൻറ്റേഴ്സ് ഉണ്ട്, അവിടെ കാണിച്ചിട്ട് അവർ പറയുന്ന എക്സസൈസുകളൊക്കെ ചെയ്യുക. അതിൽ നമ്മുടെ സംസാരം ബെറ്റർ ആവും. ചിലപ്പം കുഞ്ഞിന് വീട്ടിലെ അധികം ആൾക്കാരെ സംസാരിക്കാൻ ഇല്ല എങ്കിൽ പോലും സംസാരത്തിന് പിന്നിലോട്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെഡിക്കൽ പരമായി പ്രശ്നമുണ്ടോ എന്നും കൂടെ നോക്കേണ്ടി വരും കേട്ടോ. കേൾവി ചെക്ക് ചെയ്യേണ്ടി വരും. ശരി ശരി ഡോക്ടർ. കുഞ്ഞുങ്ങളുള്ള എല്ലാവർക്കും എപ്പോഴും ഈ ശ്വാസം മുട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ പനി വരുമ്പോൾ പല കുഞ്ഞുങ്ങൾക്കും ശ്വാസം മുട്ടുണ്ടാകാറുണ്ട്. പലപ്പോഴും ചില കുഞ്ഞുങ്ങൾക്ക് ശ്വാസം മുട്ടുണ്ടാകുമ്പോൾ കണ്ടാൽ നമുക്ക് തന്നെ പേടി വരും, ആശുപത്രിയിൽ കൊണ്ടുപോകണം. അപ്പോൾ ഈ ഒരു സമയത്ത് എപ്പോഴും ആശുപത്രിയിൽ പോകാൻ കഴിയില്ല. എങ്ങനെയാണ് ഈ ശ്വാസം മുട്ടും അതുപോലെ ന്യൂമോണിയയിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യവും ഒക്കെ? ഒരു കുഞ്ഞിന് ന്യൂമോണിയ ഉണ്ടെങ്കിൽ ആ ചുമയുടെ ഒരു പ്രത്യേകത ഉണ്ടാവും. ചുമയ്ക്കുമ്പോൾ കഫം ഉള്ള പോലെ ഒരു ശബ്ദം കേൾക്കും. ചിലപ്പം ചെറിയ കുഞ്ഞുങ്ങൾക്ക് കഫം തുപ്പാൻ കഴിയില്ല, പക്ഷേ ആ ശബ്ദം കേൾക്കുമ്പോൾ അറിയാം കൂടുതൽ പ്രശ്നമാണ്. അല്ലെങ്കിൽ ചുമയുടെ എണ്ണം കൂടുതലായിരിക്കും, എല്ലാം 5-10 മിനിറ്റ് ചുമച്ചുകൊണ്ടിരിക്കും. പിന്നെ ശ്വാസം മുട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ ശ്വാസം എണ്ണാൻ വേണ്ടി സാധാരണ നമ്മൾ ഡോക്ടേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ പറ്റും, വീട്ടിലെ പേരൻസിനും കഴിയും. അപ്പം ഒരു മിനിറ്റിൽ എത്ര ശ്വാസം ഉണ്ടെന്നുള്ളത് എണ്ണുന്നതാണ് റെസ്പിറേറ്ററി റേറ്റ് എന്ന് പറയുന്നത്. ഒരു മിനിറ്റിൽ എത്ര ശ്വാസം കുഞ്ഞ് ശ്വസിക്കുന്നുണ്ട്, അപ്പോൾ അതിനൊരു നോർമൽ റേഞ്ച് ഉണ്ട്. അതിൽ കൂടുതലാണെങ്കിൽ നമ്മൾ പറയും ശ്വാസം മുട്ടുണ്ടെന്നുള്ള. അപ്പോൾ പ്രായമനുസരിച്ച് 3 മാസത്തിന് താഴെയുള്ള കുട്ടിക്ക് 60 താഴെ ആയിരിക്കണം ശ്വാസത്തിൻ്റെ റേറ്റ്. 3 മാസം മുതൽ 1 വയസ്സ് വരെ 50 താഴെ ആയിരിക്കണം ശ്വാസത്തിൻ്റെ റേറ്റ്. 1 മിനിറ്റിൽ 50 താഴെ വേണം എണ്ണം. 1 വയസ്സ് മുതൽ 5 വയസ്സ് വരെ 40 താഴെ ആയിരിക്കും 1 മിനിറ്റിൽ ശ്വസിക്കുന്നതിൻ്റെ റേറ്റ്. 5 വയസ്സിന് മുകളിൽ 30 താഴെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു റേറ്റിൻ്റെ മേളിലാണ് കുഞ്ഞിൻ്റെ ശ്വാസത്തിൻ്റെ റേറ്റെങ്കിൽ അതിനർത്ഥം ശ്വാസം മുട്ടുണ്ട്, ഡോക്ടർ കാണിക്കണം എന്നുള്ളതാണ്. ആ ഡോക്ടർ നോക്കുമ്പോൾ കാറ്റഗറി സി എന്നുള്ളതാണ് നമ്മൾ ഈ പറയുന്ന അസുഖം. കോവിഡ് ആണെങ്കിൽ ഡോക്ടർ പിന്നെ സാച്ചുറേഷൻ നോക്കും. സാച്ചുറേഷൻ നോക്കിയിട്ട് അത് 90 താഴെയാണെങ്കിൽ വളരെ സിവിയർ ഡിസീസും, 90 മുകളിലാണെങ്കിൽ 90-94 ആണെങ്കിൽ മോഡറേറ്റ് ഡിസീസും. അങ്ങനെയാണ് അതിനെ നമ്മൾ തരംതിരിക്കുന്നത്. ശരി. ദൃശ്യ എന്നൊരു പ്രേക്ഷക ആലുവയിൽ നിന്നും. ദൃശ്യ, ഡോക്ടറോട് സംസാരിക്കാം. ഡോക്ടർ പറഞ്ഞോളൂ. ദൃശ്യ, ഡോക്ടർ കുട്ടിക്ക് 4 വയസ്സായി, പക്ഷെ സംസാരിക്കുമ്പോൾ ഒരു ചെറിയൊരു വിക്കല് വരുന്നുണ്ട്. പിന്നെ ഇങ്ങനെ പുറത്തു പോയാലൊന്നും ആരുടെയും സംസാരിക്കുന്നില്ല, അങ്ങനെയൊക്കെയാണ്. നമ്മുടെ വീട്ടിൽ മാത്രം സംസാരിക്കും, പുറത്തു പോയി കഴിഞ്ഞാൽ ആരുടെയും സംസാരിക്കുകയൊന്നുമില്ല. പിന്നെ ഇപ്പോ LKG ചേർത്തും ചെയ്തു. അപ്പൊ ചേർത്തപ്പോ ഈ ടീച്ചേഴ്സ് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നതൊക്കെ മൈൻഡിൽ നിൽക്കുന്നില്ല. ഓക്കെ, ഇപ്പൊ നമ്മള് വിക്കൽ അല്ലെങ്കിൽ സ്റ്റട്ടറിങ്ങിനെ പറ്റിയാണ് പറയുന്നത്. വിക്കുന്ന ഒരു പ്രശ്നം കുഞ്ഞിൻ്റെ മനസ്സിൽ ഒരു തടസ്സം കാരണമാണ്. സംസാരത്തിന് എന്തെങ്കിലും ഒരു തടസ്സം തോന്നുമ്പോഴാണ് വിക്കുന്നത്. അത് നമ്മൾ മാതാപിതാക്കൾ അല്ലെങ്കിൽ ചുറ്റുമുള്ളവർ വഴക്ക് പറയുമ്പോൾ അല്ലെങ്കിൽ കൂട്ടുകാരെ കളിയാക്കുമ്പോൾ ആ തടസ്സം കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുഞ്ഞിന് ആ ഒരു ബുദ്ധിമുട്ട് ഒന്നും മാറാൻ കഴിയുന്നില്ല. അപ്പോൾ കുഞ്ഞ് തന്നെ സ്വയം വിചാരിച്ചിരിക്കുന്നത് എന്നെ കൊണ്ട് കഴിയില്ല എന്നുള്ള സിറ്റുവേഷനാണ് ഇപ്പോൾ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ഉണ്ട് ട്രിവാൻഡ്രത്താണെങ്കിൽ, അതേപോലെ ഡിസ്ട്രിക്റ്റുകളിലെ ഡെവലപ്മെൻറ്റ് സെൻറ്റേഴ്സ് ഉണ്ട്. അവിടെ കാണിക്കണം. കാണിച്ച് അവർ പറയുന്ന രീതിയിൽ കുഞ്ഞിനെ പതുക്കെ പതുക്കെ സംസാരത്തിൽ വ്യത്യാസം കൊണ്ടുവരുത്താൻ കഴിയും. തീർച്ചയായും
ഇത് മൊത്തം മാറുന്നൊരു പ്രശ്നമാണ്, അതിനെപ്പറ്റി പേടിക്കേണ്ട ആവശ്യമില്ല. ശരി, നന്ദി ദൃശ്യ. ഡോക്ടർ, നമ്മുടെ സമയം അവസാനിക്കുകയാണ്. നമുക്ക് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഏതായാലും കുഞ്ഞുങ്ങളുടെ ആരോഗ്യം സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും ആശങ്കയുണ്ട്. ആശങ്ക ഒരു അളവ് വരെയെങ്കിലും ഈ സംശയങ്ങൾക്ക് നൽകിയ മറുപടിയിലൂടെ എല്ലാവർക്കും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. തിരുവനന്തപുരം എസ് യു ടി ആശുപത്രി ഡോക്ടർ മൃണാളാണ് ഇത്തരം പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത്.